Entertainment Awards 2024. Book tickets now. അമ്മ, ഓ, ഞാനിവിടെ എത്തിട്ടാ. ആ, എത്തിയ മോനെ. എത്തി മക്കളെ. എന്തോ, മാഷ് വലിയ ആളാട്ടോ. സംഗീതം മാത്രല്ല, ഒരുപാട് ഐറ്റം പുള്ളിയുടെ കയ്യിലുണ്ടേ. എല്ലാം പഠിച്ചോണം കേട്ടോ. അപ്പൊ ഇപ്രാവശ്യത്തെ കലാപ്രതിമ ഞാനായിരിക്കും. എടാ, കലാപ്രതിമ അല്ലടാ, കലാപ്രതിഭ. അതന്നെ അമ്മ, അനുഗ്രഹിച്ചാണോ അതോ ആട്ടിയതാണോ? ഭാഗ്യൊരു ഭയങ്കര ബലേ. എന്നാ വെച്ചോ 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 കേട്ടോ. സ്വരമായി ഒഴുകും ഇങ്ങനത്തെ പല സൈസ് വർത്താനം എന്റെ വായി. സംഗീതം പഠിക്കണം പഠിക്കണം. അറിയാവുന്ന ആരത്തേലും പോയി എനിക്ക് നന്നായിട്ട് പഠിക്കണം. അല്ലല്ല, നീ വന്നേക്കുന്ന കൃത്യമെടുത്താണ്. എനിക്ക് അറിയാലോ, എല്ലാം അറിയാം. ഞാന് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയായിരുന്നു. ഇല്ല, ഞങ്ങൾ കവല വന്നപ്പോ അവൾ ആൾക്കാർ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. വീടും കാണിച്ചു തന്നു. ആണോ? പെട്ടിക്കട ഇരിക്കുന്ന അമ്മരാണോ? അതേ, ഇതാണ് ഇവന്മാരുടെ പ്രശ്നം. എന്നെ തിരക്ക് ആര് പറഞ്ഞ ഉള്ളതെല്ലാം അവർക്കെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ കുഞ്ഞായതുകൊണ്ട് വിഷയമില്ല. ചില സമയത്ത് ഞാൻ കച്ചേരി അവതരിപ്പിച്ച കച്ചേരിക്കാര് അവിടുത്തെ കമ്മിറ്റിക്കാരല്ലേ, അവർ പിറ്റേ ദിവസം എന്നെ തിരക്കി വരും. രണ്ട് ലോറിയിലൊക്കെ ആൾ എന്നെ തിരക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ നാറികൾ എന്റെ വീടും കാണിച്ചു കൊടുക്കും, ഞാൻ പാത്തിരിക്കുന്ന തലവന്മാര് കാണിച്ചു കൊടുക്കും. മാഷിന്റെ ശരിക്കുള്ള പേരാണ്. എന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ പാ. അത് മാഷിന്റെ കച്ചേരി കഴിഞ്ഞിട്ടല്ലേ. അതല്ല, എന്ന് വെച്ചാൽ പത്മനാഭന പത്മനാഭൻ ഭാഗവതർ. അങ്ങനെയാണ്. എന്റെ പട്ടം പോയി മാഷ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നറിയാവോ. അയ്യോ, അത് എന്റെ കുറ്റമല്ല. അതിന്റെ നൂലെടുത്ത് ഇങ്ങനെ വരല നല്ലോണം ചുറ്റി വെക്കണം, അപ്പൊ അത് പോകത്തില്ലല്ലോ. ഇങ്ങനെ പറക്കണ പട്ടം പോയി എന്നല്ല പറഞ്ഞു, എന്റെ പ്രതിഭാ പട്ടം പോയിന്ന്. അത് ഞാൻ തിരിച്ചു പിടിക്കും. നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാന്ന് ഞാൻ. മാഷെ, ആദ്യം തന്നെ കീറി തന്നെ. എന്തോ ഇവിടെ വിറവ് കൂട്ടിട്ടിരിക്കുന്നു. അതല്ല പിന്നെ, അയ്യോ, അത് കീർത്തനമെന്നല്ല പിന്നെ, അതിന്റെ പേരാണ് കീർത്തനം. ആ, അങ്ങനെയല്ലെന്ന് പിന്നെ കീർത്തനം സ്ലോയി പറഞ്ഞു നോക്കി. കീർത്തനം കീർത്തനം കീർത്തനം. അയ്യോ, കീർത്തനം കീർത്തനം. ഞാൻ കീർത്തനം. പിന്നെ ഞാൻ വേറെ ദിവസം പറയാം. എന്തോ, ഞാൻ എല്ലാ പാട്ടും പഠിക്കും, പക്ഷെ സിനിമാ ഗാനത്തെ കുറിച്ച് എന്നോട് പറയരുത്. ഞാൻ തന്നെ ഇത്രയും വലിയ പ്രകടനമായിട്ട് സിനിമാ ഗാനത്തിലേക്ക് കടക്കാത്ത. എനിക്കിഷ്ടമല്ല സിനിമ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചു. എന്താ? ഒരു കവർ സോങ് ചെയ്തു. പാട്ട്? കവർ സോങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേൾപ്പിച്ചതാ സാറേ, ഞാനത് കണ്ടിട്ടില്ല മാഷ്. ഒന്ന് കേൾപ്പിച്ചു തരാൻ പറ്റുമോ? കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇല്ലെന്ന്. പിന്നെ എന്തോ പെണ്ണാക്കിന് എന്നെ തിരക്കി വന്നു. എന്നെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. ഞാൻ കുഞ്ഞല്ലേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ കേൾപ്പിച്ചു തരാം. ചുമ്മാ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടൊക്കെ വേണ്ടേ നമ്മുടെ അടുത്ത് പഠിക്കാൻ പറ്റും? ഒരു കാര്യം അറിയാതെ നമ്മുടെ അടുത്ത് പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ മന്ദാരക്കെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ തയ്യൽ വാർമതിയേ. ഇതെന്നാ മാഷ്, ഇതെന്റെ കവർ സോങ്? ഇനി നിന്റെ കവർ സോങ്? എനിക്ക് കവർ സോങ് ഇല്ല. ഇല്ല, എന്നാ ഇത് കൊണ്ടുപോക്കോ. ഇതെന്തിനാ? വീട്ടിൽ കൊണ്ടുപോയി പതുക്കെ തുറന്നു നോക്കണം. എന്തിനു? എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോഴേ അങ്ങ് അടച്ചേക്കണം. അടച്ചില്ലെങ്കിൽ അല്ലേ കവർ സോങ് ലീക്കാകും. അയ്യോ, എന്റെ എട്ടാമത്തെ കവർ സോങ്ങും പൊട്ടിച്ച്. എന്നെ മാഷ്, എന്നെ സംഗീതം പഠിപ്പിക്കാൻ എനിക്ക് അടുത്ത ആഴ്ച പങ്കെടുക്കാനുള്ള. അങ്ങനെ പിടി ഒന്ന് പഠിക്കാൻ നോക്കൂ. ചുമ്മാ അങ്ങ് പഠിക്കാം, ഞാൻ അവിടെ ഇരിക്കേ. സമാനം വേണ്ടത്. നിന്ന് കോരി വന്നം. അതൊക്കെ ബുദ്ധിമുട്ടാ കേട്ടോ. ഏത്? നിന്ന് കോരിക്കൊണ്ട് വരാൻ തന്നെ. നിന്ന് കോരിക്കൊണ്ട് വരാനല്ലെന്ന്? ഇതിനൊക്കെ സ്റ്റുഡൻസിനെ ആണോ വിളിക്കുന്നത്? ഒരു വേലക്കാരനെ വെക്കാൻ പാടില്ല ഇവിടെ. അയ്യോ, ഇവിടെ വേലക്കാരി ഉണ്ടായിരുന്നു. എന്നിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഈ വേലക്കാരി അവിടെ കാമുനോട്ടുള്ള ചെറിയൊരു ചുറ്റിക്കളി എന്റെ ഭാര്യ കയ്യോടെ പിടിച്ചു. എന്നിട്ട് അങ്ങനെ ആ വേലക്കാരി കുത്തിനെ പറന്നൊത്തൊരു അടിയും കൊടുത്തിട്ട് എന്റെ ഭാര്യ പറഞ്ഞു വിട്ടു. അതെന്നാ മെനക്കെട്ട പരിപാടിയാണ് കാണിച്ചത്. അങ്ങനെയാണ് ആ കാമുനെ പിടിച്ചിട്ടുണ്ടല്ലോ, അവന്റെ ചെല്ലക്ക് നോക്കി രണ്ടടിയാൻ കൊടുക്കാൻ പാടായിരുന്നു. ആ, ഞാനാണ് അങ്ങനെ ചെയ്യൂ. ഗുരുവിനെ അടിക്കുമോ? നീ ഗുരുവിനെ അടിക്കോ? അത്ര ഞാൻ കൊറ്റോണ്ടോ നടി? അപ്പൊ ചത്തവട്ടത്തിൽ നല്ല കരച്ചിൽ കേൾക്കണം. പിന്നെ നമ്മള് സംഗീതം പഠിക്കുന്ന സമയത്ത് നമ്മള് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാ പോലും ഫസ്റ്റിലെ നമ്മള് സ്വരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാലോ, സൂര്യ എപ്പോഴും വീട്ടിൽ വന്നല്ലേ റബ്ബർ വെട്ടണം. ആളല്ലേ സൂര്യ. അല്ലെന്ന് സ്വരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലയം അറിഞ്ഞിരിക്കണം, താളം അറിഞ്ഞിരിക്കണം. കുറച്ചൊക്കെ സ്വരമൊക്കെ അറിയാം.
സ്വരമൊക്കെ അറിയാവൂല്ലേ? അത് ഭയങ്കര ഉപകാരമായിപ്പ് കേട്ടോ. കാരണം ചില കുട്ടികൾ വരും ഇതൊന്നും അറിയാതെ, അപ്പൊ എനിക്ക് കടുകെട്ടി പണിയാ. ഇതിപ്പോ നിനക്ക് സ്വരം അറിയാൻ പകുതി തച്ചിന്റെ പണിയാവും ഉള്ള എനിക്ക്. കേക്കട്ടെ, ഞാനും ധർമ്മജനും കൂടെ കൂടി ഒരു ദുബായ് പരിപാടിക്ക് പോകുമ്പോ ഇതെന്തോ ഈ പറയുന്നത്? സംഗീതത്തിന്റെ സ്വരം പറയാൻ പറയുമ്പോ തീരുമാനം മാറുന്ന സ്വരം കൊണ്ടുവന്നിരിക്കുന്നു. ഈ സംഗീതത്തിനുണ്ടെന്ന് സ്വരം ലയമൊക്കെ മാറ്റൊന്ന് പഠിപ്പിക്കും. സംഗീതം കാരണം ഞാൻ പറഞ്ഞു, ഈ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടനാളത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് സംഗീതം. പന്നനാളത്തിലൂടെ ഇതെന്ത്? എടാ, ആദ്യം കണ്ടനാളത്തിലൂടെ പുറത്തോട്ട് പാടാം, എന്നാലേ അന്നനാളത്തിലൂടെ എന്തെങ്കിലും പോകാൻ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സംഗീതത്തിന് ആരോഹണമുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്തുണ്ട് ആരോഹണം? ആരോഹണം അല്ല, ആരോഹണോ അവരോഹണോ ഉണ്ട് സംഗീതത്തിൽ. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സംഗീതം അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ഏത് ഏത് ഐറ്റത്തിനാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രിയിൽ മാർക്ക് കുറവായിരുന്നു. മിമിക്രി മാർക്ക് കുറവാണോ? കുറവായിരുന്നു. അത് നമുക്ക് പിടിക്കാൻ പറ്റും, പിടിക്കാൻ പറ്റും. ആരാണ് ജഡ്ജ്? നസീർക്ക. കൊട്ടെ നസീർക്കായിരുന്നു. എന്റെ പയ്യനല്ലേ? ആണോ? എന്റെ സ്വന്തം പയ്യനല്ലേ? ഇത്ര ആളപ്പോ കൊണ്ടുവിട്ടതാ? അതെയോ, എന്നെ താടി മുളത് ഞാനല്ലേ കൊണ്ടുവിട്ടു. അയ്യോ, അത് കുറെ നാളെ എന്റെ അടുത്ത് വന്നിട്ട്. ആ, വെറുതെ അല്ല, പുതിയതായിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ലായിരുന്നു. അതെങ്ങനെ വന്നാലല്ലേ എനിക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, മിമിക്രിക്ക് അങ്ങനെയാണെങ്കിലേ ഇന്നവരെ ആരും കലോത്സവ വേദിയിൽ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം അങ്ങ് പഠിപ്പിച്ചു തരാം. ഇന്നവരെ ആ പുള്ളിക്ക് വെച്ചിരുന്ന ആ പുള്ളിയെ കാണാത്തോണ്ട് എന്തിനൊക്കെ വിട്ടു തരാം. നമ്മൾ വെറൈറ്റി ചെയ്യണം, അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റും. ഒരു മിനിറ്റ്. അമ്മ, ഓ അമ്മേ, എന്തുവാടാ ഇന്ന് വരെ ആരും കാണാത്ത ഒരു ഐറ്റം മാഷ് കാണിച്ചു തരാന്നാ പറയണേ. മിമിക്രിയിൽ ഒരു ഐറ്റം കാണിച്ചു തരാന്ന്. നമുക്ക് കട്ട് ചെയ്യണ്ടോ? ഹോൾഡ് ചെയ്തു, ഹോൾഡ് ചെയ്തു, ഹോൾഡ് ചെയ്തു. മനസ്സിന് വന്ദനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമി ഒരു ഉരുണ്ട ഗോളമായിരുന്നു. അവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശം? അയ്യോ അല്ലല്ല, അയ്യോ എന്റെ കിളിയാ, എന്റെ കിളിയാ. അയ്യോ, കട്ട് ചെയ്തു. രണ്ട് കിളിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ കേട്ടിട്ട് കട്ട് ചെയ്ത ഞാൻ കട്ട് ചെയ്തില്ലായിരുന്നല്ലോ. മാഷിന്റെ മുഴുവൻ കിളിയും പറഞ്ഞു പോയ രീതിയിൽ അമ്മ വർത്താനം പറഞ്ഞാൽ അറിയാവോ? അങ്ങനത്തെ അവരാണോ അവര്? പിന്നെ ആ വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടത്? ഇതിന്റെ എത്ര പൈസ നിങ്ങൾക്ക്? ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇതൊന്നുമല്ല, എന്റെ കയ്യിൽ വേറെ സാധനമുണ്ട്, കിടക്ക സാധനമുണ്ട്. വെറൈറ്റി കൈ വെച്ചാണ് എന്നെ ഇട്ടിട്ട്. ഈ ആക്ഷോപ്ലേഡ് വെച്ചിട്ട് പ്ലൈവുഡ് ഇറക്കുന്ന ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, ഞാൻ അടിക്കാൻ സാധനം. ഇത് കൈ വെച്ചാൽ എന്നെ കൊണ്ട് ഈ പുതിയ സാധനങ്ങൾ അതങ്ങ് അടിച്ച് മാറ്റിയാ. അതെന്തായാലും ശ്രദ്ധിച്ച് കേട്ടോണം, കണ്ണടച്ചിരുന്ന കറക്റ്റ് കണ്ടിട്ട് പ്ലൈവുഡ് ചെയ്യുന്ന കറക്റ്റ്. അത് അങ്ങനെയുള്ള സാധനം ഇട്ടു, കറക്റ്റായിട്ട് കേട്ടോ കേട്ടോ. പ്ലൈവുഡ് എടുത്തേ, അസംബ്ലേഡ് എടുത്തേ. ടെൻഷൻ വേണ്ട, ടെൻഷൻ ഉണ്ട് പോ. പിന്നെ എനിക്ക് ആൾ കൂടിയ കച്ചേരി സമയത്ത് എനിക്ക് ഞാൻ പിന്നെ ഇരിക്കാണ്ട് വലിയ കലിപ്പില്ലാതെ പോ. പിന്നെ എവിടുന്ന് വരുന്ന ഇപ്പം? ഞാൻ ആലപ്പുഴ. അതാണ് പറയാ, വെളുപ്പിനെയൊക്കെ എണ്ണി അവിടെ നിന്ന് വരുമ്പോ യാത്രാ ക്ഷീണം, അത് ബുദ്ധിമുട്ടുണ്ടാവും. കടലക്കറി എല്ലാം കഴിച്ചാ? ഇത് എന്റെ പറഞ്ഞു, ഞാൻ ആശോപ്ലേഡ് മുറിച്ചത്. ഇത് തല്ല ഏറ്റാ, ഇത് തല്ല ഏറ്റാ. ഞാൻ ഓർത്തെ, ഇതൊരു കാര്യം ചെയ്താൽ ഒരു കാര്യം, നമുക്ക് മിമിക്രി അങ്ങ് മാറ്റാ സൈഡ്. അടുത്ത ഏത് എന്താ വേണ്ട? അടുത്തതെന്ന് ഇതിപ്പോ ആ പെട്ടിക്കട ഇരുന്നവർ അത് മാത്രം പറഞ്ഞു തന്നില്ലേ? ഏതാണ്? ഞാൻ പോക്ക് കേസാന്ന്. പിന്നെ ഫോക്ക് ഡാൻസ് ഇല്ലേ മാഷെ? അയ്യോ അതല്ല, അതല്ല എന്റെ മെയിൻ. പിന്നെ ഞാൻ മീച്ച പഠിച്ച സർക്കത്തിലല്ലായിരുന്നു നേരത്തെ. ഞാന് ഒരു കാര്യം ചെയ്തത്, കറക്റ്റായിട്ട് ഒറ്റ പ്രാവശ്യം കാണിച്ചു തരൂ, കൃത്യമായിട്ട് അങ്ങ് പഠിച്ചോ. ഞാൻ പഠിച്ചില്ല കേട്ടോ. അല്ല, എപ്പോഴും എപ്പോഴും എനിക്ക് വയ്യാത്ത. കവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയിൽ തളിർവേല വീശാൻ വന്നവനെ മലേറിയ. എന്റെ മാനരക, ഈ കല്യാണ മാല ചൂടിയ പെൺകൊടി ഞാൻ കാട്ടുപുല്ലാങ്കുഴൽ. ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് ഈ കളിച്ചുകൊണ്ട് പറയുന്നത് പറഞ്ഞു തന്നെ. പറഞ്ഞല്ലോ, പാടിയതാ ഞാൻ. അങ്ങനെയാണ്. പിന്നെ എന്റെ പൊന്നെ, ഇതൊന്നും വേണം, എനിക്ക് ആ കോലുകളിൽ നിന്ന് പഠിപ്പിച്ചു തരാൻ പറ്റും. മറ്റേ അങ്ങ് മാറ്റി, കോലുകളി പിടിക്കാം. കോലുകളി ഓരോന്ന് പറഞ്ഞ ബായ് ഒരു മാറ്റ. കോലുകളി പഠിക്കാൻ ബായ് കൊടുത്ത് പിടിക്കുക. ഓരോ സ്റ്റെപ്പ് കാണിച്ചു തരും, കൃത്യമായിട്ട് ചെയ്തു. ചുമ്മാ അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ മാറി. അടുത്ത കാല് ഫ്രണ്ടിലോട്ട് വെക്കും. വെച്ചു. ഒന്ന് ഒന്ന്. ഇടത്തെ കാല് ഫ്രണ്ടിലോട്ട് വെക്കണം. ടു ടു ത്രീ ത്രീ ഫോർ. ഇനി പാട്ട് കൂടെ പാടി അങ്ങ് അടിച്ചേച്ചാ മതി കേട്ടോ. ഓക്കെ. അടിക്കുന്നു, വടി തടയുന്നു, വേഗം വേഗം തടയുന്നു,
അടിക്കുന്നു വടി തടയുന്നു വേഗം വേഗം തടയുന്നു അടിക്കുന്നു വടി തടയുന്നു അയ്യോ അമ്മച്ചിക്കാര് പറഞ്ഞു വിട്ടാ തല്ലിക്കൊല്ലേ ഇത് അടിപൊളിയാണ് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പച്ച കിട്ടും കേട്ടോ പച്ചല്ല നിനക്ക് റിമാൻഡ് കിട്ടും എന്നെ തല്ലിക്കൊന്ന മാഷാർത്ഥം പറ്റിയല്ലോ എന്തുവാ അമ്മ ദക്ഷിണ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു തരാൻ മറന്നുപോയി ആണോ ഇത്ര ആയപ്പോഴാണോ നിനക്ക് ദക്ഷിണാറ കാര്യം ഓർമ്മ വന്നത് നീ ആദ്യം വന്നപ്പോ ആ ദക്ഷിണ തന്നിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഗുരു അപ്പൊ ഇപ്പോഴോ നീ എനിക്കൊരു ഗുരു